Hello, welcome back to our channel. Appellavarkum sugalle innum padhe pole njan onam special moonamatha recipe aitana vandittullathu undakkunnathu pineapple pachadi aanu. Appo enki sadhyayile vera ishtam right aanu idu enki ingane erum madharam puliyellam kooda mix aayi varuna items okke bayangara ishtam appo namukku undakkan thodangam. പിന്നെ നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ഒക്കെ എനേബിൾ ആക്കി വെക്കുക. അതോടൊപ്പം തന്നെ എൻ്റെ മുന്നിലുള്ള വീഡിയോസ് ഒക്കെ ഒന്ന് പോയി കണ്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ പച്ചടി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ പൈനാപ്പിൾ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇത് അധികം മധുരമൊന്നും ഇല്ലാത്തൊരു പൈനാപ്പിളാണ്, കുറച്ച് പുളിയൊക്കെ ഉണ്ട്. പിന്നെ ഇതിൽ ആവശ്യമുള്ളതാണ് തൈര്, ഒരു അരക്കപ്പ് തൈര് വേണം. അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ നല്ല ജീരകം ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് കടുക് വേണം, അതുപോലെ തന്നെ നാളികേരം. ഇപ്പം ഞാൻ പകുതി എടുക്കുന്നുള്ളത്, മുഴുവനായിട്ടൊന്നും എടുക്കുന്നില്ല. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് പച്ചമുളകാണ്. അപ്പോൾ ആദ്യം ഞാൻ ഈ പൈനാപ്പിൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ ഈ പച്ചമുളകും കൂടി ചേർത്തിട്ട് കുക്കറിലൊന്ന് വേവിച്ചെടുക്കാൻ ഫസ്റ്റ് ചെയ്യണത്. അപ്പോൾ ഇത് മൺചട്ടിയിൽ ചെയ്യാം, പക്ഷേ അത് കുറച്ച് കൂടുതൽ നേരം പൈനാപ്പിൾ കുറച്ച് വേവ് കൂടുതലുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വേഗം ആവുമായിട്ടാണ് കുക്കറിലിട്ടിട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കുക്കറിലേക്ക് ഇതിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ അര ടീസ്പൂൺ മുളക് പൊടി. മുളക് പൊടി സാധാരണ ചില ആളുകളും ചേർക്കാറില്ല കേട്ടോ, പക്ഷെ ഞാൻ എനിക്ക് ആ ഒരു കളർ വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം, ആവശ്യത്തിന് വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറവ് വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ. അതിൻ്റെ അടി ഒന്ന് പരക്കുന്ന ആ ഒരു അത്രയും വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. കാരണം ഈ പച്ചടിയിൽ നമുക്ക് അധികം വെള്ളമൊന്നും ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇതിലധികം വെള്ളമൊന്നും വേണ്ട, ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. പിന്നെ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് കുക്കറിൽ അടച്ചു വെച്ചിട്ട് ഒരു നാല് വിസിൽ വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അത് ആദ്യത്തെ വിസിൽ ഹൈ ഫ്ലെയിമിലിട്ടാണ്, പിന്നെ ബാക്കിയുള്ളത് മൂന്നെണ്ണം ലോ ഫ്ലെയിമിലിട്ടാണ് ഞാൻ ചെയ്തത്. എന്നിട്ട് അത് കഴിഞ്ഞ ശേഷം തീ ഓഫ് ചെയ്തിട്ട് പിന്നെ എയർ ഒക്കെ കഴിഞ്ഞിട്ടാണ് തുറക്കുന്നത്. പിന്നെ ഇത് ശർക്കര ഉരുക്കിയതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പൈനാപ്പിൾ കുറച്ച് പുളിയുള്ളതാണ്. അപ്പോൾ ആ ഒരു മധുരം കിട്ടാൻ വേണ്ടി ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണോളം ഈ ശർക്കര ഉരുക്കിയത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക്. അപ്പോൾ നമുക്കിനി നമ്മുടെ പച്ചടിയിലേക്കുള്ള അരപ്പൊന്ന് തയ്യാറാക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ നാളികേരം ഒന്ന് അരക്കാൻ വേണ്ടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പകുതിയായിട്ട് ഞാൻ എടുക്കുന്നുള്ളൂ. പിന്നെ ഈ തേങ്ങയുടെ ആ ബ്രൗൺ കളർ ഞാൻ കട്ട് ചെയ്ത് കളയട്ടോ, അത് ഞാൻ ഉപയോഗിക്കുന്നില്ല. ഞാൻ സാധാരണ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ തേങ്ങാപ്പാൽ എടുക്കുകയാണെങ്കിൽ മാത്രമാണ് അതും കൂടി ചേർക്കാറുള്ളൂ, അല്ലെങ്കിലൊക്കെ ഞാനത് കട്ട് ചെയ്ത് കളയും. ഞാൻ എല്ലാറ്റിനെയും കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. നമുക്ക് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ നല്ല ജീരകം കൂടി ചേർത്തിട്ടാണ് നമ്മളിത് ആദ്യം അരച്ചെടുക്കുന്നത്. അപ്പോൾ ആദ്യം വെള്ളമൊന്നും ഇല്ലാതെ ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ പൊടിച്ചെടുക്കുകയാണ് ഫസ്റ്റ് ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ കുറച്ച് വെള്ളം നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം ഒന്ന് പൊടിച്ചെടുത്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ തേങ്ങ ഒന്ന് പൊടിച്ചെടുത്ത് കഴിഞ്ഞു. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നല്ലോ കേട്ടോ. ഒരു എന്താ പറയുക, ഒരു കാൽ കപ്പും ഇല്ല, ഒരു 4 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ടാവുള്ളൂ. എന്നിട്ട് നമുക്കിത് ഒന്നും കൂടി നന്നായിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കാം. അപ്പം ഞാനിവിടെ തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുക് ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് അരച്ചെടുക്കണം. ഒന്നെങ്കിൽ നമുക്ക് കടുക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അരക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലെങ്കിൽ ഇങ്ങനെ കടുക് ഇട്ട് കൊടുത്തിട്ട് ഒരു 3-4 സെക്കൻഡ് ഒന്ന് മിക്സി ഒന്ന് അടിച്ചാൽ മതി. അത്രേ ചെയ്യേണ്ടുള്ളൂ. ഓവറായിട്ട് കടുകൊന്നും അരഞ്ഞു പോകരുത്. അപ്പോൾ നമ്മുടെ ഇതിനൊരു കൈപ്രസം വരും. അപ്പോൾ അതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി. അപ്പോൾ ഞാൻ അതുപോലെ ഇവിടെ ചെയ്തിട്ടുണ്ട്. നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ടല്ലോ. അടുത്തായിട്ട് നമുക്കിനി നമ്മുടെ പച്ചക്കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ ആ മിക്സിയിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് ഇതാക്കി എടുക്കുന്നുണ്ട്. മിക്സി ഒന്ന് കഴുകിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത്ര വെള്ളം, ഞാൻ ആദ്യം വെള്ളം അധികമൊന്നും ഇല്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ലെവലിലാണ് നമ്മുടെ തേങ്ങ അരച്ചിട്ട് എടുക്കേണ്ടത്. ഇത്ര വെള്ളമേ പാടുള്ളൂ കേട്ടോ, ഒരു ഓവറൊന്നും വെള്ളം ആക്കരുത്. കുക്കറിൻ്റെ എയറൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. അപ്പോൾ ഇതിലിപ്പോൾ കുറച്ച് വെള്ളം കാണുന്നുണ്ട്. അപ്പോൾ നമുക്കത് ആദ്യം ഇതൊന്ന് വറ്റിച്ചെടുത്തതിന് ശേഷം വേണം പിന്നെ അരപ്പൊക്കെ ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ തീരെ വെള്ളം ഉണ്ടാവാൻ പാടില്ല. ഞാനിത് വറ്റിക്കാൻ വെക്കുന്നതിനോടൊപ്പം തന്നെ ഇതിലേക്ക് കുറച്ച് ശർക്കരപ്പാനിയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ
ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ, അതിൽ നിന്ന് ഒരു ഒന്നൊന്നര ടീസ്പൂണോളം ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം. ഞാൻ പറഞ്ഞത് കുറച്ച് പുളി ഉള്ളതാണ്. അപ്പോൾ നമ്മൾ പച്ചടി എന്തായാലും ഒരു മധുരം വേണമല്ലോ പൈനാപ്പിൾ പച്ചടിക്ക്. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ശർക്കര ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ചേർത്ത് കൊടുത്താൽ മതി. ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും ഉണ്ട്, അതും കൂടി ഞാൻ പറയാണ്. ഇനി അപ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഒരു തിളക്കൊന്ന് വരണം. കുറച്ച് നേരം ഒന്ന് ഒരു 2 മിനിറ്റോളം ഈ അരപ്പും ഈ തേങ്ങയുമായിട്ട് ഒന്ന് ജോയിൻ്റ് ആവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് അതൊന്ന് ജസ്റ്റ് കുറച്ച് നേരം ഒന്ന് അങ്ങനെ വെക്കാം. 2 മിനിറ്റ് നേരം മതി കേട്ടോ. ഇപ്പോഴേക്കും റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ ഒരു ചെറിയൊരു തളക്ക് വരും. പിന്നെ ഇതിനെന്തെങ്കിലും വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ, അരപ്പിൽ കൂടുതൽ വെള്ളം ഉണ്ടെങ്കിൽ അതൊന്ന് വറ്റിക്കോളും. കാരണം നമ്മൾ തൈര് ഒഴിച്ചു കൊടുക്കുമ്പോൾ എന്തായാലും ഒന്നുകൂടി ഒന്ന് ലൂസ് ആവും. അപ്പോൾ അതുകൊണ്ടാണ് തീരെ വെള്ളം ഉണ്ടാവാൻ പാടില്ല എന്ന് പറയുന്നത്. നമ്മുടെ അരപ്പ് ഒഴിച്ചിട്ട് പൈനാപ്പിളൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് തൈരും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കുന്നതിന്, അധികം പുളിയൊന്നുമില്ല. അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിത് ഒന്നുകൂടി ഒന്ന് ഇളക്കിയിട്ട്, ഇതധികം തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് ചൂട് കയറിയാൽ മതി. അപ്പോൾ അതുപോലെ ഒന്ന് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് പിന്നെ കടുക് വറുത്തിടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇനി നമുക്കിതൊന്ന് കടുക് വറുത്തിടാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാനാണ്. അപ്പോൾ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം, നമ്മുടെ ഈ നാടൻ ഐറ്റംസിനൊക്കെ വെളിച്ചെണ്ണയാണ് നല്ലത്. അതൊന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് കടുക് ഇട്ടിട്ട് പൊട്ടിക്കുക. എന്നിട്ട് നമുക്ക് പിന്നെ വറ്റൽമുളകും കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് മൂത്തതിന് ശേഷം നമുക്ക് നമ്മുടെ പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ പച്ചടി ഉണ്ടാക്കുന്നത്. നിങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് വെച്ചെങ്കിൽ അതും കൂടി നിന്നൊന്ന് കമൻസ് അറിയിക്കണം കേട്ടോ. എല്ലാവരും ഓണത്തിനൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഞാൻ ഓരോ ദിവസം ഓരോന്നാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാക്കാനും അതുപോലെ തന്നെ ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും. എല്ലാം കൂടി ഒരുമിച്ചാകുമ്പോൾ നിങ്ങൾക്ക് ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാകും. അപ്പോൾ ഓരോ ദിവസം ഓരോന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിന് സെലക്ട് ചെയ്യാം. പിന്നെ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ഐറ്റംസ് ഉണ്ടോ ഞാൻ കൂടുതൽ ഇതിലേക്ക് കാണിക്കുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം സദ്യയിലത്തെ എല്ലാം ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റേതായ രീതിയിൽ വെക്കുന്നതാണ് ഞാനിപ്പോൾ കാണിച്ചിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കമൻസ് തന്നെ അറിയിക്കുക. ഫീഡ്ബാക്ക്സും എല്ലാം എനിക്ക് ആവശ്യമാണ്. ലൈക്ക് ചെയ്യാം, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നാളെ ഓണം സ്പെഷ്യൽ മറ്റൊരു റെസിപ്പി ആയിട്ട് വരാം. അപ്പോൾ ഇന്നത്തേക്ക് എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.